ഹായ്, നമസ്കാരം. ഷാഹുലാണ്. അപ്പം ഇന്ന് നമ്മൾ തമിഴിൽ അല്ലെങ്കിൽ ക്യാപ്ഷനിൽ കൊടുത്ത പോലെ തന്നെ എങ്ങനെയാണ് ഒരു റീൽ എടുക്കുക, എന്തൊക്കെ നോക്കുകയാണ് നമ്മൾ റീൽ എടുക്കുമ്പോൾ. എൻ്റെ കയ്യിൽ നിന്നൊരു അഞ്ച് മെഷീൻ ഇപ്പോൾ അഞ്ച് റീൽസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ ഫസ്റ്റിൽ എടുത്ത റീൽസിൻ്റെ അവസ്ഥയും പിന്നീട് എടുത്ത റീൽസും എങ്ങനെ നിലനിൽക്കുന്നു, എത്ര കാലം നിൽക്കുന്നു എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒരു റീൽ എടുക്കുമ്പോൾ അത് ലോ ക്വാളിറ്റി മുതൽ തുടങ്ങും. അപ്പോൾ നമ്മൾ ലോ പ്രൈസിൽ ഒരു റീൽ എടുക്കുകയാണ്. അത് നമ്മൾ ഫസ്റ്റിൽ തന്നെ നോക്കുക. നിൽക്കുവാറും കൂടുതൽ ഞാൻ ഷോപ്പിൽ നിൽക്കുമ്പോൾ നിൽക്കുവാറ ആളുകൾ ഫസ്റ്റിൽ വന്നിട്ട് എത്ര ബോൾ ബെയറിംഗ് ഉണ്ട് അല്ലേ, നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്നത് എത്ര ബോൾ ബെയറിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഗിയർ റേഷ്യോ എത്ര എന്താണെന്നറിയില്ല. അവർ എനിക്കൊണ്ട് പലരും വീഡിയോ കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഇത് കാണാണോ. അപ്പോൾ ആ പലരുടെയും വീഡിയോ കണ്ടിട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പലരും റിവ്യൂ ചെയ്യുമ്പോൾ ഹെവി റീൽസിൻ്റെയൊക്കെ, അതായത് ബ്രാൻഡഡ് ഷിമാനോ പെൻ അല്ലെങ്കിൽ അതുപോലത്തെ മിസ്ചൽ അതുപോലത്തെ മെയിൻ ബ്രാൻഡഡ് റീൽസിൻ്റെ റിവ്യൂ ആയിരിക്കും ഇവർ കാണുന്നത്. ഇത് കണ്ടിട്ടാണ് ഇവർ ലോ പ്രൈസിൻ്റെ റീൽസ് എടുക്കാൻ വരുന്നത്. അപ്പോൾ ഈ ലോ പ്രൈസ് റീൽസ് എടുക്കുമ്പോൾ നമ്മൾ ഈ ബ്രാൻഡഡിനെ വെച്ചിട്ട് താരതമ്യം ഒരിക്കലും താരതമ്യം പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർ ബ്രാൻഡഡിൻ്റെ റീൽസിൻ്റെ റിവ്യൂ പറയുമ്പോൾ അവർ പറയുന്ന അതിൻ്റെ ഗിയർ റേഷ്യോ, ബോൾ ബെയറിങ് ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് പറയുക. ഇത്ര ഇത്ര സ്മൂത്താണ്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കാണിക്കുക. അത് കണ്ട് നമ്മൾ ലോ പ്രൈസിലെ റീൽസ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ പറ്റ മടതരാകും. പെട്ടെന്ന് ഒരു മാസം എനിക്കൊണ്ട് ഒരു മാസമല്ല 10 ദിവസം കൊണ്ടൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നതുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്നൊരു റീൽസ്. ഹാൻഡിലില്ല, എൻ്റെ ഹാൻഡിൽ പോയി. അതായത് നമുക്കറിയില്ല എടുക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചോദിക്കുന്ന എന്താണ് റീൽസിൻ്റെ ക്വാളിറ്റി, അലുമിനിയം ബോഡിയാണോ അല്ലെങ്കിൽ നല്ല വലുപ്പമുള്ള 7000 ആണോ സിക്സ് തൗസൻഡ് ആണോ ഇതൊക്കെയാണ് നമ്മൾ നോക്കുക. ഇതൊക്കെ നോക്കിയിട്ടെടുക്കുമ്പോൾ ഫസ്റ്റിലെ പോകുന്ന ഹാൻഡിൽ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ ക്വാളിറ്റി റീൽസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഹാൻഡിലുകളുണ്ടല്ലോ, ഈ ടൈപ്പാണോ, ഈ ക്ലോസിംഗ് ടൈപ്പാണോ, ലോ പ്രൈസിനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അതായത് ബ്രാൻഡഡ് അല്ലാത്ത റീൽസാണ്, ഈ മോഡൽ ഹാൻഡിലാണ് വരുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക, എടുക്കണ്ട. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഹാൻഡിൽ 10 ദിവസം അല്ലെ 15 ദിവസം കഴിഞ്ഞ് മാറ്റിടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ എടുക്കുക. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ വെക്കുമ്പോൾ പല കസ്റ്റമേഴ്സും ചോദിക്കും പെട്ടിയിൽ വെക്കാൻ, പെട്ടെന്ന് ചെയ്യാം, ക്ലോസ് ചെയ്ത് വെക്കാനൊക്കെ. അത് സിമ്പിളാണ് അല്ലേ, ഒരു പ്രസ് ചെയ്യുക, ക്ലോസ് ചെയ്ത് ബോക്സിൽ വെക്കാൻ നല്ല സിമ്പിളായിട്ടിരിക്കും. പക്ഷേ ഇത് നമുക്ക് യൂസ് ചെയ്യുന്ന ടൈമിലാണ് ഇതിൻ്റെ റീൽസ്. ഇപ്പോൾ റീൽ ഉണ്ടോ, ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഇതിപ്പോൾ ഞാൻ ഹാൻഡിൽ ഒരു ഒഴിവാക്കിയതാണ് എൻ്റെ താഴ്ന്ന്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഈ കറക്റ്റ് ലോക്കിൽ പോയിട്ട് പൊട്ടിപ്പോകും. ഇത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ കോട്ടിംഗ് ആണ്, പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. ഈ പ്ലാസ്റ്റിക് കോട്ടിങ്ങിൽ ലോ ക്വാളിറ്റി ഹാൻഡിൽ കൊടുക്കുമ്പോൾ വേറെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെണ്ണ് അല്ലെങ്കിൽ ഷിമാനൊക്കെ കൊടുക്കുന്നൊരു ടൈപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ ക്ലോസ് ആവുന്ന ഹാൻഡിൽ. ഈ ക്ലോസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സ്ക്രൂ ടൈറ്റ് ചെയ്താൽ മാത്രമാണ് ഇവിടെ ക്ലോസ് ആവുന്നോ ലൂസ് ആവുന്നോ. ലൂസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് റിസ്ക്കാണ്. അതായത് മറ്റേ റീൽസിനാകുമ്പോൾ ഒറ്റ ബട്ടണമ്മേ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. ഈ റീലാണ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രൂ അയക്കണം എന്നിട്ട് ക്ലോസ് ചെയ്യണം, പിന്നെ ഫിഷിങ്ങിന് പോകുമ്പോൾ വീണ്ടും ടൈറ്റ് ചെയ്യണം എന്നിട്ട് യൂസ് ചെയ്യണം. ഇതാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ലോ പ്രൈസിലാണ് നിങ്ങൾ സാധനം എടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റേ ഈ ക്ലോസ് ടൈപ്പ് റീൽ ഹാൻഡിലുള്ള റീൽ എടുക്കരുത്, എടുക്കാതൊക്കെയാണ് നിങ്ങൾക്ക് നല്ലത്. 10 ദിവസമൊക്കെ നിന്നാൽ നിന്നു തന്നെ പറയാം, 10 ദിവസമൊക്കെ ഒരിക്കലും ചിലപ്പോൾ പിന്നെ റീലൊക്കെ ആണ്. ഇതൊക്കെ വന്ന് നമ്മൾ നല്ലൊരു മീൻ പിടുത്തത്തിന് ജ്യേഷ്ഠം കൊണ്ട് അത് കുറച്ച് അത് പൊട്ടിപ്പോയി, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഹാൻഡിൽ ഈ ടൈപ്പാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രാൻഡ് എടുക്കണം, ഷിമാനോ, ദൈവ, പെന്ന്, മിച്ചൽ ഇതുപോലത്തെ ബ്രാൻഡഡ് കമ്പനികളാണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അതിന് നല്ല ക്വാളിറ്റി കൊടുക്കും. ഇത് ഫൈബറോ ഒന്നല്ല, അത് നല്ല മെറ്റൽ ബോഡി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലാത്ത മെറ്റലിൻ്റെ കൊടുക്കും. അപ്പോൾ നമുക്കിത് പൊട്ടിപ്പോകില്ല, നല്ല സിമ്പിളായിട്ട് നോക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കുക ഹാൻഡിൽ ഈ ടൈപ്പല്ല ഒഴിവാക്കുക. ഷിമാ ഇപ്പം നാട്ടിൽ ഞാൻ ഒരുപാട് ഷോപ്പിൽ വിസിറ്റ് ചെയ്തു. ഈ ഷോപ്പിലൊക്കെ നമ്മൾ പയനീറിൻ്റെ ഒക്കെ റീൽ കിടക്കുന്നുണ്ട്, വില കുറഞ്ഞ, ഏറ്റവും വില കുറഞ്ഞ്. പക്ഷേ അവരുടെ ഹാൻഡിലൊക്കെ ഈ ക്ലോസിംഗ് അല്ല, നമ്മൾ പറഞ്ഞ ടൈപ്പാണ്. ഈ ഒരു ടൈപ്പ് ഹാൻഡിൽ പ്ലാസ്റ്റിക്കാണ് ഹാൻഡിൽ വരുന്നതെങ്കിലും അവർ ഈ ക്ലോസിംഗ് അല്ലാതെ നോർമലി ഹാൻഡിലാണ് കൊടുക്കുക. അതായത് ക്ലോസിംഗ് ഇല്ലാത്ത ഡയറക്റ്റ് ഹാൻഡിൽ, അതാണ് ഏറ്റവും ബെറ്റർ. അത് പൊട്ടിപ്പോകില്ല. അത് പയനീർ നല്ല കണ്ണിങ് ആയിട്ട് ലെവലാക്കിയിട്ട് ഇറക്കിയിട്ടുണ്ട്. ആ ഹാൻഡിലിൻ്റെ രീതി എന്ന് പറയുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അതാണ് നമുക്ക് ലോ പ്രൈസിന് നല്ലത്. അപ്പോൾ ഫസ്റ്റ് അത് നോക്കുക. ഹാൻഡിലാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അത് ഒരിക്കലും അങ്ങനെ എടുക്കാതിരിക്കുക. പിന്നെ നോക്കുന്നത് പ്ലാസ്റ്റിക് ബോഡി, മെറ്റൽ ബോഡി. പ്ലാസ്റ്റിക് ബോഡി ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഥവാ അബദ്ധത്തിൽ നമ്മൾ കയ്യിൽ നിന്ന് ചാടിയാൽ പൊട്ടും, സ്പൂള് പൊട്ടിപ്പോകും.
നല്ല സാഹചര്യമുണ്ട് സ്പൂളിൽ പൊട്ടിപ്പോ. ഒരു ഗുണം എന്താ വെച്ചാൽ റസ്റ്റ് പിടിക്കില്ല, തുരുമ്പൊടിക്കൂല പെട്ടെന്ന്. പക്ഷേ ഇത് സ്പൂള് അലുമിനിയം ആയതുകൊണ്ട് ഒരിക്കലും തുരുമ്പൊടിക്കില്ല. അതിന് നമ്മൾ കടൽ വെള്ളത്തിലാണെങ്കിൽ ഈ അലുമിനിയം ബോഡി തുരുമ്പൊടിക്കൂല. അപ്പോൾ സ്പൂള് ഈ സ്റ്റീലിൻ്റെ ഉണ്ടോ നോക്കുക. കാരണം എന്താ വെച്ചാൽ പൊട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെ ഉണ്ടായിരുന്നു, പല കസ്റ്റമറും വന്ന് പരാതിയും പെടുന്നതാണ്. ഈ ചാടും പൊട്ടിപ്പോകും. സ്പൂൾ നമുക്ക് സ്പെയർ കിട്ടില്ല, ലോ പ്രൈസിൻ്റെ സാധനത്തിൻ്റെ ഒന്നും സ്പെയർ നമുക്ക് മേടിക്കാൻ കിട്ടില്ല, അപൂർവമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സ്പൂൾ നോക്കണ്ട് അലുമിനിയം ആക്കി എടുക്കാൻ നോക്കുക. അതായത് ചാടിക്കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയിൽ നമുക്ക് സ്പൂൾ ലൈൻ ചിട്ടാൻ പറ്റും. ഈ ഭാഗമൊക്കെ പൊട്ടും. ഈ ഭാഗമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ലൈന് സ്മൂത്തായിട്ട് വരുന്നത് ഈ സൈഡിലൂടെ ടച്ച് ചെയ്തിട്ടാണ്. ഇവിടെ സ്ക്രാച്ച് വയ്ക്കുക, പൊട്ടിക്കഴിയുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അലുമിനിയത്തിൻ്റെ ഇവിടെ സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പേപ്പർ വെച്ചിട്ട് വരതിയിട്ട് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നോക്കുക. പിന്നീട് ബോൾ ബെയറിംഗ്, ലോ പ്രൈസിൻ്റെ ബോൾ ബെയറിംഗ് ചെയ്തെന്ന് പറഞ്ഞതൊക്കെ ഒരു കണക്കാണ്. അത് ഞാൻ പറയാം, ഒരു ബോൾ ബെയറിംഗ് ആണെന്ന് എഴുതിയിട്ടുണ്ടാവും, അത് നിങ്ങൾ അയച്ചു നോക്കിയാൽ ചിലപ്പോൾ ഒരു ബോൾ ബെയറിംഗ് കൂടെ അതിലുണ്ടാവില്ല, ചുമ്മാ വെറുതെ എഴുതി വിടുന്നതാണ്. അപ്പോൾ ബോൾ ബെയറിംഗിലൊന്നും കാര്യമില്ല, നിങ്ങൾ എടുക്കുമ്പോൾ നല്ല സ്മൂത്താണോ എന്ന് നോക്കിയാൽ മതി. മെഷീൻ റീൽസ് നല്ല സ്മൂത്താണോ, നല്ല ഹാൻഡിൽ സ്പൂള് കാര്യങ്ങളൊക്കെ ഹെവിയാണോ ഇത് നോക്കുക. സ്മൂത്താണോ നോക്കുക. ബോൾ ബെയറിംഗിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു പെർഫെക്റ്റ്, അഞ്ച് ബോൾ ബെയറിംഗ് ഉണ്ടാവുമായിരിക്കും, അഞ്ചെണ്ണം ചിലപ്പോൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ അത് കുറവായിരിക്കും, അതൊന്നും ഉറപ്പ് വരാൻ പറ്റില്ല. നമ്മൾ ഇത് റിപ്പയർ ചെയ്യുകയില്ല. അപ്പോൾ ചില റീൽസിനൊക്കെ ഞാൻ റിപ്പയർ ചെയ്ത് നോക്കിയിട്ട് അവർ എഴുതുന്ന ബോൾ ബെയറിംഗ് ഒന്നും അതിൽ കാണിക്കാനൊന്നുമില്ല, അതൊക്കെ വെറുതെ എഴുതി വിടുന്നുള്ളൂ. പിന്നെ നിങ്ങൾ നോക്കണ്ടെന്ന് നോക്കല്ല. പിന്നെ വരുന്ന ഇത് ഓൾറെഡി പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഫൈബർ ക്വാളിറ്റി ബോഡികളായിരിക്കും വരിക. കാരണം എന്താ വെച്ചാൽ എത്രയും വെയ്റ്റ്ലെസ് ആക്കണം റീൽസ്. നമുക്ക് കൊണ്ടു നടക്കാൻ സൗകര്യം, അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യാൻ ലൂർ കാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് സൗകര്യത്തിന് വേണ്ടിട്ട് വെയ്റ്റ്ലെസ് ആണ്. പിന്നെ ഇറങ്ങുന്ന പെന്ന് അല്ലെങ്കിൽ പെന്നിൻ്റെ ഒക്കെ കണ്ടല്ലോ, പെന്നിൻ്റെ ഒക്കെ നല്ല മെറ്റലാണ് ഫുള്ള്. പക്ഷേ ഇത് ലൂർ കാസ്റ്റിംഗ് ഒന്നും നമുക്ക് കൈ കയക്കും, കാരണം ലൂർ കാസ്റ്റിംഗ് ഒന്നും തീരെ ചെയ്യാൻ കഴിയില്ല, അത്രയും വെയിറ്റാണ് റീൽ വരിക. പിന്നെ ബെനക്സ്. അപ്പോൾ ലൂർ കാസ്റ്റിംഗ് അല്ലാതെ നമ്മൾ സ്പൈഡർ ഹുക്ക് ആണെങ്കിലും ഈ പോലത്തെ സംഭവം നോർമലി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ മെറ്റൽ ബോഡി എടുക്കുക. മെറ്റൽ ബോഡി എടുത്തു കഴിഞ്ഞാലുള്ള ഇതാണ് ഹെവി ആയിരിക്കും റീല്, പൊട്ടുന്ന ഈ പിന്നെ കംപ്ലൈൻറ്റ് വരുന്ന റീൽസിൻ്റെ കംപ്ലൈൻറ്റ് വരുന്ന ഇവിടെയാണ് പൊട്ടുന്നത് നിൽക്കുക. ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കോലാണ്. അതായത് ഇതിൻ്റെ സ്പെയറും കിട്ടില്ല, ഒന്നും കിട്ടില്ല, ഫുൾ റീൽസിൻ്റെ മൊത്തത്തിലൊരു ഇത് നിൽക്കുന്നത് ഈ ഇവിടം തൊട്ടാണ്. ഇവിടം തൊട്ട് ഇത് ഇങ്ങനൊരു സെറ്റാണ് വരുന്നത്. അത് മെറ്റൽ ബോഡി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൂർ കാസ്റ്റിങ്ങിനൊന്നും നമുക്ക് മെറ്റൽ ബോഡി കിട്ടുന്നില്ല. ഇനി അത്രയും ഹെവി കമ്പനി അത് നല്ല റേറ്റ് കൊടുത്തിട്ട് അത്രയും വെയ്റ്റ്ലെസ് ആയിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ കാര്യം കണ്ടേ, ലോ പ്രൈസിലെടുക്കുന്നവർ ആ ഒരു കാര്യം മെയിൻ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഇതെന്തായാലും ഇങ്ങനെ തന്നെ വരിക. പിന്നെ നമ്മൾ യൂസിങ്ങിനനുസരിച്ച്, നമ്മൾ പിടുത്തത്തിന് യൂസിങ്ങിന് നമ്മൾ ഹെവി ആയിട്ട് മീൻ വലിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അതിൻ്റെ ബോൾ ബെയറിംഗ്, ഗിയർ റാഷോ, ഗിയർ റാഷും ബോൾ ബെയറിംഗ് ഒന്നും ലോ പ്രൈസിൽ നിങ്ങൾ ചിന്തിക്കേണ്ട, അത് എന്താണോ കൊടുത്ത അങ്ങനെ ഇരുന്നോട്ടെ. നമ്മൾ നേരെ നോക്കുക, സ്മൂത്താണോ നോക്കുക, മെയിനായിട്ട് നിങ്ങൾ ഹാൻഡിൽ നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ വരുന്നൊരു ടൈപ്പ് എന്ന് പറയുന്നത് സ്ക്രൂ ടൈപ്പ് വരുന്നത്. ഇപ്പോൾ പെന്നിൻ്റെ എല്ലാം കണ്ടോ, പെന്ന് നമ്മളെ ഹാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ എല്ലാം പിടിച്ച് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഊരിയെടുക്കുന്നൊരു ടൈപ്പ് അല്ലേ. നമ്മളെ നോർമലി ഹാൻഡിൽ ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ സ്ക്രൂ വരുന്നത്. അപ്പോൾ ലോ ക്വാളിറ്റിയിൽ ഇങ്ങനെയുള്ള ഇത് പെന്ന് ഇങ്ങനെ വരുമ്പോൾ ഹാൻഡിൽ കംപ്ലൈൻ്റ് ആയാൽ നമുക്ക് സ്പെയർ കിട്ടും. ദായുവ, ഷിമാനോ, ഇതിൻ്റെ എല്ലാം സ്പെയർ നമുക്ക് സിമ്പിളായിട്ട് വാങ്ങും കിട്ടും. ലോ ക്വാളിറ്റിൻ്റെ ആണെങ്കിൽ നമുക്കിത് മേടിക്കാൻ കിട്ടില്ല, എവിടുന്ന് വാങ്ങും, എവിടുന്നും കിട്ടില്ല. അതായത് അല്ലെങ്കിൽ അതേ കമ്പനി, ആ കമ്പനി ഇറക്കൊന്നും ഉണ്ടാവില്ല, അവർക്കിത് കംപ്ലൈൻ്റ് ആണ് വേണ്ടത്. ലോ ക്വാളിറ്റിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ആവുകയാണ് നമുക്ക് വേണ്ടത്. കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും അടുത്ത പർച്ചേസിങ് നടക്കുകയുള്ളൂ, അതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ഹാൻഡിലും മേടിക്കാതിരിക്കുക, ലോ ക്വാളിറ്റിയിൽ. അതായത് പെന്നിനൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ വേണ്ട ഇങ്ങനെ സ്ക്രൂ ടൈപ്പ് വരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോ ക്വാളിറ്റിയിൽ മേടിക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഹാൻഡിൽ പൊട്ടിപ്പോയി, ഹാൻഡിൽ പൊട്ടിപ്പോയി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹാൻഡിൽ കിട്ടാം, ഇതായവയുടെ തന്നെ കിട്ടാൻ വേണ്ടി എന്നൊരു നല്ല റിസ്ക്. അത് ഓൺലൈൻ പർച്ചേസ് അവിടുന്ന് ഇവിടുന്ന് തന്നിട്ട് വന്നിട്ട് നിൽക്കാറ് ഷോപ്പുകാർ ഇതിൻ്റെ സ്പെയറൊന്നും കൊണ്ടുവന്നൊക്കെ അറിയാം. അപ്പോൾ ഇതുപോലുള്ള സ്ക്രൂ ടൈപ്പ് ആണ് നിങ്ങൾ ഹാൻഡിൽ വാങ്ങുന്നുണ്ടെന്ന്, നിങ്ങൾക്ക് ഒരുവിധം റീൽസിനൊക്കെ ഒരുവിധം ഹാൻഡിൽ സൂട്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ അത് എടുക്കുന്ന കാര്യമല്ല കേട്ടോ, ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ. നിങ്ങൾ എത്ര ലോ പ്രൈസിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നല്ല യൂസിങ് ആണ് നടത്തുന്നതെങ്കിൽ ആഴ്ചയിലൊരു ദിവസമെങ്കിലും, മിനിമം ഒരാഴ്ചയിൽ സാധാ എണ്ണ ഇവിടേക്ക് കറക്റ്റ് കൊടുക്കേണ്ട സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇവിടേക്ക് എന്തായാലും നിങ്ങൾ എണ്ണ കൊടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ടൈലർ മെഷീനിൻ്റെ എണ്ണ കൊടുത്താൽ മതി. നിങ്ങൾ പ്രൊഫഷണൽ ഫിഷിംഗ് റീൽസിൻ്റെ ഗ്രീസോ അല്ലെങ്കിൽ ഓയിലോ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെയൊക്കെ കൊടുത്താൽ മതി, ഇത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ മെയിനായിട്ട് നിങ്ങൾ ഹാൻഡിൽ, എനിക്കെപ്പോഴും പറയാനുള്ള ഹാൻഡിലാണ്, അതാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നൊരു കാര്യം തന്നെ. നമ്മളിപ്പോൾ ലോ പ്രൈസിന് ആളുകൾ എടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ
ഈ വലിയ റേറ്റിൻ്റെ ക്യാഷിന് എടുക്കാൻ കഴിവില്ലാത്തവരും ഫിഷിങ്ങിന് താല്പര്യമുള്ളവരും മാത്രമാണ് ഈ ലോ പ്രൈസിൻ്റെ റീൽസ് എടുക്കുന്നത്. അല്ലാതെ അവരുടെ അടുത്ത് കുറേ ക്യാഷ് ഉണ്ടായിട്ട് ഇങ്ങനെ എടുക്കാതിരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇടങ്ങേറായിട്ട് എടുത്തിട്ട് നമ്മൾ നല്ല ഇൻട്രസ്റ്റിൽ എടുത്തു കഴിഞ്ഞിട്ട് ഇതൊരു 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 ആഴ്ച കൊണ്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ വിൽക്കുന്ന നമുക്ക് തന്നെ ഇത് റിസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങൾ പറയാം, നമ്മൾ പറയും കസ്റ്റമേഴ്സിനോട്, നമ്മൾ പറയാറുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലങ്ങൾ പറയും. പക്ഷെ അവർ പറയും നമ്മുടെ അടുത്ത് ക്യാഷ് ഇല്ല, ഇത്രയേ ക്യാഷ് ഉള്ളൂ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ റീൽ എടുക്കുന്നു. ഞങ്ങൾക്കും തന്നെ വില കുറച്ച് കൊടുക്കാൻ കഴിയുന്ന റീൽസ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള റീലുകളാണ്. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതിൽ. അപ്പോൾ അങ്ങനത്തെ ഹാൻഡിലുകളൊക്കെ നിങ്ങൾ പരമാവധി കുറച്ചുകൂടി ക്യാഷ് കൂട്ടിയിട്ട് ലോ പ്രൈസിലാണെങ്കിലും കുറച്ചുകൂടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മറ്റേ ഇപ്പോൾ പയനീർ നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, പയനീറിൻ്റെ ഒക്കെ നല്ല അടിപൊളി റീൽസുകളോടെ ഏറ്റവും നല്ല വില കുറവിൽ ലുക്കാനൊക്കെ ഇറക്കുന്നുണ്ട് തോന്നുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ റീൽസ് എടുത്താൽ മതി, നല്ല ഉഷാറായിട്ട്. അപ്പോൾ ഹാൻഡിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, സ്പൂള് അലുമിനിയം ആക്കാൻ നോക്കുക, പ്ലാസ്റ്റിക്കിൻ്റെ ഒഴിവാക്കുക. പിന്നെ സ്ക്രൂ ടൈപ്പ് ഇവിടെ ഈ വരുന്നത് ഇങ്ങനെയുള്ളതാണ് നോക്കുക. ഡയറക്റ്റ് സ്ക്രൂ ചെയ്യുന്ന ടൈപ്പാണെന്നുണ്ടെങ്കിൽ ലോ പ്രൈസിൽ നിങ്ങൾക്കത് കംപ്ലൈൻ്റ് ആയാൽ മേടിക്കാൻ റിസ്ക് ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ ഡയറക്റ്റ് ആകും. ഇപ്പോൾ ഇതിനൊക്കെ എനിക്ക് ഹാൻഡിൽ മേടിക്കാം, അതിപ്പോൾ ഒരു എത്ര ലോ കുറഞ്ഞ റേറ്റിന് ഹാൻഡിൽ ഇവിടെ കിട്ടാണ്ടോ, ഇപ്പം ഹാൻഡിൽ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്താൽ ഇത് വർക്കിടാണ് മെഷീൻ. അപ്പോൾ ഇതാ ഈ ഒരു കാര്യങ്ങളാണ്, ബോൾ ബെയറിങ് ഗിയർ റാഷോ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. പിന്നെ നമ്മളെ സൈസ് നോക്കുക, റീൽസിൻ്റെ സൈസ് നോക്കുക, അതായത് നമുക്ക് എത്രമാത്രം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും, ലൈൻ ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുക. ഇത്രയേ ഉള്ളൂ, ഹാൻഡിലിനാണ് മെയിൻ നമ്മൾ പറയുന്നത്, ഇത്രയേ ഉള്ളൂ നോക്കാനാണ്. പലരും പല അഭിപ്രായങ്ങളാണ്, ബോൾ ബെയറിങ് നോക്കാൻ പറയും, ഗിയർ റാഷ് എത്ര ഉണ്ടോ നമുക്ക് വരും. എന്നിട്ട് ഈ ലോ പ്രൈസിൻ്റെ സാധനമാണ് ഇത് രണ്ടും നോക്കിയിട്ട് എടുക്കുന്നത്. ഇത് രണ്ടും ലോ പ്രൈസിൻ്റെ സാധനം, അതായത് തല്ലിപ്പൊളി കമ്പനിയുടെ ഒക്കെ ഒന്നും വെറുതെ എഴുതി വിടുന്നതാണ്, ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അവരെഴുതി നമ്മൾ പോയിട്ടൊന്ന് അയച്ചു നോക്കിയാൽ മതി, ഇതിലൊന്നും ഉണ്ടാവില്ല, ഇവർ എഴുതുന്ന ഒരു സംഭവമൊന്നും ഇതിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി, ഹാൻഡിലിനും സ്പൂളിൻ്റെത് ഇതൊക്കെ നോക്കുക. ബാക്കിയുള്ളതൊക്കെ പിന്നെ എല്ലാം ഇതാണ്. പിന്നെ എണ്ണ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ എണ്ണ കൊടുക്കേണ്ട, മെഷീൻ്റെ റിപ്പയർ കാര്യങ്ങൾ, എണ്ണ കൊടുക്കേണ്ട കാര്യങ്ങൾ എവിടെ കൊടുക്കാന്നുള്ളത് ഞാൻ സ്പീഡായിട്ട് വേറൊരു വീഡിയോ പറയാം. തന്നെ ഒരുപാട് ലോങ് ആയിപ്പോയി തോന്നുന്നുണ്ട് ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കാര്യമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.